അല്ലാഹുവേ നീ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നിന്റെ ഹിഫ്ളും ഇനായത്തും നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഇജാബത്തിന്റെ സ്ഥലങ്ങൾ, ഇജാബത്തിന് അർഹതയുള്ള മഹത്തുക്കളായ ആളുകൾ അവരോട് ദ്വാരപ്പിക്കുക. അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ കാരണമാണ് അവര്, അവരുടെ മഖാമുകൾ, അവരുള്ള മജ്‌ലിസ്. ഇവിടെ ദ്വായരക്കുമ്പോ ദ്വായരക്കുന്ന ഒരു ഉസ്താദ് മാത്രമല്ല, ദ്വായരക്ക് ആമീൻ പറയുന്നവരും ദ്വായരക്കാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉസ്താദ് ദ്വായരക്കാണ്, ആമീൻ പറയുന്നവരും ദ്വാ ചെയ്യുകയാണ്, ഒരാൾ മാത്രമല്ല ദ്വായരക്കുന്നത്. ഇതിൽ അള്ളാഹുവിന്റെ മഹത്വക്കൾ ഉണ്ടായിരിക്കും, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും, അവരുടെ ഒരു ദുആയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ലാ യഷ്ഖാ ബഅദഹ അബദ, പിന്നീട് ഒരു പരാജയവും സംഭവിക്കാത്ത വിധം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഒരു ആമീൻ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇജാബത്തിന്റെ സാധ്യതയുള്ള സ്ഥലങ്ങൾ, സന്ദർഭങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഇനായത്ത് കിട്ടാൻ ഇത് കാരണമാണ്. അഞ്ച് വിഷയങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനോട് പരമമായ വിധേയത്വം. രണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, വരുമാനം ഹലാലാവണം. മൂന്ന്, അള്ളാഹുവിനോട് ദുആയിരക്കുമ്പോൾ തെറ്റുകൾ ദുആ ചെയ്തു പോവരുത്. നാലാമത്തേത്, നമ്മൾ ദുആയിരക്കുമ്പോൾ റബ്ബേ ഞങ്ങൾ ഗതികെട്ടവരാണ്, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, റബ്ബേ ഞങ്ങളെ കൊണ്ട് ഒന്നും സാധ്യമല്ല റബ്ബേ എന്ന നമ്മുടെ സഹായത വെളിവാക്കി ദുആയിരക്കണം. അഞ്ചാമത്തേത്, ദുആക്ക് ഉത്തരമുള്ള സ്ഥാനങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും നോക്കിയിട്ട് ദുആയിരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആയിന് ഉത്തരം നൽകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയപ്പോ അറഫയിൽ നിന്ന് ഹജ്ജാജിമാരോടുകൂടെ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജിമാരോടുകൂടെ അറഫയിലേക്ക് പോകുന്ന സമയത്ത് ആരോ പാടുന്നത് കേൾക്കുന്നു. അലൈക സലാമുല്ലാഹി മിൻ ഇമാമിൻ മുബാറകിൻ وبارك في ذاك الأديم الممزقي. عمر رضي الله عنه വിന്റെ കാതുകൾക്ക് അസാധ്യമായ കേൾവിശക്തിയുണ്ട്. മദീനയുടെ മിമ്പറിൽ നിന്ന് 700-800 കിലോമീറ്റർ അപ്പുറമുള്ള നഹാവന്തിലേക്ക് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനോട് യാ സാരിയ അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞ ആ മലയുടെ അപ്പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ അല്ലാഹു കറാമത്ത് കൊണ്ട് കാണിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറഫയിൽ നിന്ന് പോകുമ്പോ കേൾക്കുന്ന പാട്ടിതാണ്. ആരാ പാടിയതെന്നറിയില്ല. മലക്കുകളാകാം, മുഅ്മിനീങ്ങളായ ഖൈറായ ജിന്നുകളാവാം, ആരാണെന്നറിയില്ല. അലൈക്കാ സലാം അല്ലാഹി മിൻ ഇമാമിൻ മുബാറകിൻ വബാറക ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. മുബാറക്കായ ബർക്കത്തുള്ള ഇമാമേ, നേതാവേ, മുഅ്മിനീങ്ങളുടെ നേതാവേ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, അലൈക സലാമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വബാറക ഫീ ദാകൽ അദീമിൽ മുമസ്സഖി, ആ ചിന്നിച്ചിതറാൻ പോകുന്ന നിങ്ങളുടെ മാംസ കഷ്ണങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, ബറക്കത്തുണ്ടാകട്ടെ എന്നാണ് ആ പാടുന്നത്. ഫറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ അജലീ നുഇയ ഇലയ്യ, ഞാൻ മരിക്കാൻ സമയമായി എന്ന് എന്നോട് ആരോ വിളിച്ചു പറയുകയാണിത്. മരിക്കാൻ നേരായി, എന്റെ മരണം ആസന്നമായി എന്ന് ആരോ എന്നോട് വിളിച്ചു പറയുകയാണിത്. ഇത് ഉമർ തങ്ങളുടെ പ്രത്യേകതയാണ്. വഹി അമ്പിയാക്കന്മാർക്ക് വഹിയുള്ള പോലെ അള്ളാഹുന്റെ ഔലിയാഇന് ഇൽഹാമുകൾ ഉണ്ടാകും. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ചില അറിവുകൾ കിട്ടും. ഇയ്യകും ഫീ ഉമ്മതീ മുഹദ്ദസൂന ഫഇന്നഹു ഉമറു ഇബ്നുൽ ഖത്താബ്. നമ്മൾ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും ഉമർ റളിയല്ലാഹുവിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ല. മാഷാ അല്ലാഹ്, 2015 2017 ഇതിപ്പോ 2019, ഒരു രണ്ടു വർഷം കൂടുന്ന ഇടയിലാണ് നമുക്ക് അവസരം. രണ്ടു വർഷവും നമ്മൾ ഉമർ തങ്ങളുടെ ചരിത്രങ്ങളിലൂടെ ഞാൻ കടന്നു പോയിരുന്നു. ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഉമർ തങ്ങളുടെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു ഈ ഹദീസ് നമ്മളോട് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അള്ളാഹുവിനാൽ ഇൽമു ലഭിക്കുന്ന, ഇൽഹാം ലഭിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഈ ഉമ്മത്തിൽ ഒരുപാടുണ്ട്. എന്റെ ഉമ്മത്തിൽ അത്തരക്കാരുണ്ടെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. ജംറയിൽ എറിയുകയാണ്. എറിയുമ്പോ ഉമർതങ്ങളൊന്നും വയസ്സായിട്ടുണ്ട്, തലയിൽ മുടിയില്ല, നല്ല പ്രായമായി, ശരീരത്തിലെ രോമങ്ങളൊക്കെ നരച്ച് ശരീരം തളർന്നുവല്ലാത്ത അവസ്ഥയിലാണ്. അവസാനത്തെ ഹജ്ജാണത്.
മഹാനവറുകൾ ജംറ എറിയുന്ന നേരത്ത് യമനിയായ ഒരു മനുഷ്യൻ ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോ ജംറയിലേക്ക് എറിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൊണ്ടിട്ടുണ്ട്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിൽ നിന്ന് ചോരയിലിച്ചു. കാന അസ്ലഅ ഫസാലദ്ദം, കഷണ്ടി ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ നേരെ തലയിലാണത് തറച്ചത്, കല്ല് വീണത്. അതുകൊണ്ട് ചോരയൊലിച്ചു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ യമനിയാണ്. വീണ്ടും തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഹാദാ അജലീ, എനിക്ക് മരണമാസന്നമായിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ചറിയിക്കുന്ന അടയാളമാണിത്. രണ്ട് അടയാളങ്ങളാ കിട്ടിയത്. ഒന്നാ രണ്ടു വരി പാട്ട്, പിന്നെ ഇത്. ഈ ചോര വിളിച്ചത് രണ്ടും എന്റെ അജലത്തിയിരിക്കുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മിനാ താഴ്വരയിലെ ബത്തുഹായിൽ ചരൽ കല്ലുള്ള പ്രദേശത്ത് ഇങ്ങനെ മലർന്നു കിടക്കുന്നു കല്ലിൽ. എന്ന് ആ കല്ലിൽ കിടന്നിട്ട് ഫാറൂഖ് റളിയല്ലാഹു മലർന്നു കിടന്ന് കൈയുയർത്തി ദുആ ചെയ്തു. ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഖദ് ഇൻതശറത് റഇയതി, അല്ലാഹുവേ എന്റെ എന്റെ പ്രജകൾ ഒരുപാട് ഒരുപാടായി മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് റബ്ബേ. ഇസ്ലാം വ്യാപിച്ചു. വറഖ അദുമീ, എന്റെ എല്ലുകൾ ദുർബലമായി റബ്ബേ. വദന അജലി, എന്റെ അജൽ അടുത്തിട്ടുണ്ട് റബ്ബേ. اللهم فاني اسالك شهاده في سبيلك وميته في بلد رسولك. അതുകൊണ്ട് റബ്ബേ നിന്റെ മാർഗ്ഗത്തിൽ ഷഹീദാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മരിക്കുന്നത് നിന്റെ റസൂലിന്റെ മദീനയിൽ വെച്ചാവണം. വല്ലാത്തൊരു ചോദ്യമാണത്. മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്. മോള് ഹഫ്സ ബീവി ചോദിച്ചിട്ടുണ്ട്, വേറെയും സ്വഹാബിമാര്. യാ അമീറൽ മുഅ്മിനീൻ, ഷഹാദത്തുൻ ഫീ സബീലില്ലാഹ് വ മൗതുൻ ഫീ ബലദി റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുകയും റസൂലുള്ളാഹിന്റെ നാട്ടിൽ വഫാത്താവുകയും. കൈഫ യകൂനു ദാലിക, അതെങ്ങനെ സംഭവിക്കാനാണ്? അതെങ്ങനെ സംഭവിക്കാനാണ്? അതിപ്പോ എങ്ങനെയെന്നറിയോ? എന്താ രണ്ട് ഓപ്പോസിറ്റ് വിഷയങ്ങളാണ് ചോദിക്കുന്നത്. മദീനത്ത് വെച്ച് ഷഹീദാവണം, ഷഹീദാവണമെങ്കിൽ യുദ്ധം നടക്കണം. മക്കയും മദീനയും യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ. സാന്ദർഭികമായിട്ട് പറയാണ്, വിശുദ്ധ ഖുർആനിലെ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള ആയത്തുകൾ എടുത്തിട്ട് ചില ചർച്ചകളൊക്കെ നടന്നു. അത് മാത്രം ഒരു വിഷയമാക്കി പറഞ്ഞ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പിടിക്കൂല എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വിഷയം നമ്മളത് മനസ്സിലാക്കുന്നവരാണ്. ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന ആയത്തുകൾ സൂറത്തുൽ അൻഫാലിലെയും തൗബയിലെയും അഹ്സാബിലെയും ഒക്കെ ആയത്തുകൾ, ആ പറഞ്ഞ ആയത്തുകൾ മുഴുവൻ യുദ്ധം സംഭവിച്ചാൽ മക്കാരോടുള്ള സമീപനങ്ങളിൽ ഒരു യുദ്ധസമയത്ത് എന്ത് കൈകാര്യം ചെയ്യണമെന്ന് നിബിധങ്ങളോട് അള്ളാഹു കൊടുത്ത നിർദ്ദേശമാണ്. അത് വിചാരിച്ച് അത് കഴിഞ്ഞ് ആ സന്ദർഭം കഴിഞ്ഞതിന് ശേഷമുള്ള പൊതുജീവിതത്തിലോ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാടുകളിലോ യുദ്ധം ചെയ്യണമെന്ന് ഒരാളും അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാം അനുസരിച്ച് 100% മുഅ്മിനീങ്ങളായി ജീവിക്കുന്ന ആളുകൾ പോലും സ്വന്തം അയൽപക്കക്കാരെ സ്നേഹിക്കണമെന്ന് പഠിക്കുന്നവരാണ്, പഠിപ്പിക്കപ്പെടുന്നവരാണ്. എന്തുകൊണ്ട് ആ പറഞ്ഞതൊക്കെ മക്കയിൽ ഹുദൈബിയ സന്ധിയുമായി അനുബന്ധമായി നടന്ന ആ ഒരു കരാറുകൾ മക്കാർ പൊളിച്ചപ്പോ യുദ്ധക്കളത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഇനി മക്കയുടെ തെരുവുകളിൽ അവർ എവിടെ കണ്ടാലും അവർ നിബിധങ്ങളോടുള്ള കരാർ പൊളിച്ചവരാണ്. നിബിധങ്ങളുടെ അനുയായികളായ തങ്ങളുടെ കൂടെ പക്ഷം ചേർന്ന ബനു ഹുസാഅക്കാരെ, നിരപരാധികളായ ആളുകളെ ദാരുണമായി കൊന്ന ബനു ബക്കർക്കാർ, അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്ന് പറഞ്ഞ ആയത്തുകളൊക്കെ അങ്ങാടിക്കും ഷോപ്പിംഗ് മാളുക്കും കൊണ്ടുവന്നാൽ അത് സഹതാപകരം. അതിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ മറ്റുള്ളവരെ കൊല്ലണം എന്ന് പറയുന്നു, അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. അത് ഖുർആന്റെ വ്യാഖ്യാനം കൂടെ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാവും. ഒരു മുസ്ലിമും അങ്ങനെയല്ലല്ലോ ഖുർആനെ മനസ്സിലാക്കിയത്. അവരാരും തീവ്രവാദികളാണെന്നില്ലല്ലോ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ മുസ്ലിം പേരുള്ള ആളുകളെ വിലക്ക് വാങ്ങി അവരെ ചാവേറുകളായി ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അത് ഇസ്ലാം ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന, പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു ഒരു പ്രത്യയ ശാസ്ത്രമാണ്. അതിന്റെ നിരന്തരമായ നിലനിൽപ്പ് ഇതിന്റെ ശത്രുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ഇടവന്നിട്ടുള്ളത് അവരതിനെ വ്യക്തമായി പഠിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീൻ സലാമിന്റെയും സമാധാനത്തിന്റെയും മതമാണ്. ഇത് ഒന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
നിബിധങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെയുള്ള ഉമർ എന്നവർ ഷഹീദുൻ, ഷഹീദായി പോകുന്ന ആളാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിബിധങ്ങളുടെ ഈ സ്വഹാബി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഷഹാദതൻ ഫീ സബീലിക വ മൗതൻ അല്ലെങ്കിൽ വ മൈതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് മരിക്കണം, എനിക്ക് ഷഹീദാവുകയും വേണം. ഇത് രണ്ടും മദീനയിൽ വെച്ച് ഒരുമിച്ച് നടക്കാൻ പ്രയാസമാണ്. ഉമറന്നവരെ, യുദ്ധം നടക്കാത്ത സ്ഥലമല്ലേ മക്കയും മദീനയും, അവിടെ വെച്ച് ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം എന്നല്ലാതെ അവിടെ യുദ്ധം തുടങ്ങാൻ പാടില്ല സ്ഥലമല്ലയോ, അവിടെ ഒരു യുദ്ധം ഒരിക്കലും ഒരു നിലക്കും നടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മദീനയിൽ വെച്ച് മരിക്കണമെന്നും ഷഹീദാവണമെന്നും ചോദിക്കുന്നത് പ്രയാസമുണ്ടല്ലോ. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിന് കയറിയിട്ട് പഠിച്ചവനെ കോഴിക്കോട് ട്രെയിൻ പോകുന്ന തൃശ്ശൂർ വഴി ആലപ്പുഴ വരെ തിരുവനന്തപുരത്തേക്ക് അതുവരക്കാണ് പഠിച്ചവനെ എന്നെ 3 മണിയാകുമ്പോഴേ കണ്ണൂർ എത്തിച്ചേരണേ, ഇങ്ങനെ നടക്കാനാണ്. അസ്ബാബുകൾ സ്വീകരിക്കണ്ടേ? നടക്കാത്ത വിഷയമല്ലേ ഉമറന്നവരെ നിങ്ങൾ ചോദിക്കുന്നത്? ആര് ചോദിച്ചു? അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, മകളെ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ, സ്വഹാബികളൊക്കെ എന്താണ് ഉമറന്നവരെ നിങ്ങൾ ചോദിക്കുന്നത്? ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ അല്ലാഹുവിനോട് അങ്ങനെ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ ചോദ്യമാണ് സുബ്ഹി നിസ്കരിക്കുന്ന ഉമർ തങ്ങളുടെ വയറിന് ശത്രു കുത്തിയിട്ട് ഷഹീദാവുന്നത്. അത് റസൂലുള്ളാഹിന്റെ മിഹ്റാബിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദിച്ച ചോദ്യം നടന്നു. ചോദിച്ചത് ഹജ്ജിനാണ്. നല്ലൊരു കാര്യം ചോദിക്കാൻ, ഈ ഒരൊറ്റ വിഷയമാണ്. മുഅ്മിനീങ്ങൾ ഒരിക്കലും തന്നെ അല്ലാഹുവിനോട് മരണം വേണമെന്ന് ചോദിക്കാൻ പാടില്ലെന്നാണ്. അല്ലാഹുവിനോട് മരിക്കാൻ വേണ്ടി ചോദിക്കരുത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണം മുമ്പിലെത്തി നിൽക്കുകയാണ് എന്ന് ഏറെക്കുറെ ബോധ്യമായാൽ അല്ലാഹുവി എന്നെ നല്ല നിലക്ക് മരിപ്പിച്ചു തരണമേ എന്ന് ചോദിക്കാം. ഒരു പിഞ്ചു പൈതൽ RCCയിൽ ക്യാൻസർ ബാധിച്ച് വല്ലാത്തൊരു വിഷമത്തിലാണ്. ഒരു വളരെ ചെറിയ കുഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പിതാവും കുടുംബമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ കുഞ്ഞിന് അത്ഭുതകരമായി ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവിന് അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ, അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ, അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. ചെറിയൊരു മോനെ, 3 വയസ്സായ മോനെ, അള്ളാഹുവിന് ശിഫ കൊടുക്കണേ. വടച്ചവനെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഇങ്ങനെയാണ് അല്ലാഹുവിനോട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് ചെല്ലുന്നു. പിന്നെ ഒരാഴ്ചത്തെ സമയം ഉണ്ടായിട്ടുള്ളൂ, 10 ദിവസത്തിനുള്ളിൽ ഉമർ തങ്ങൾ ലോകത്തോട് ഇവിടെ പറയാം. അത് ഹറഫയിൽ നിന്നുകൊണ്ട് തന്നെ ഉമർ എന്നിവർ പറഞ്ഞു, എന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് എന്നോട് പറയുന്ന ഒരു വിവരമാണിത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികത്തെ ഹബീബായ നിബിധങ്ങളുടെ ചാരത്ത് അന്ത്യവിഷമം കൊള്ളുകയാണ് മഹാനവറുകൾ. മഹാനവറുകൾ വഫാത്ത് നടക്കുന്ന അന്നൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ഒരു റൂമിയായ ഒരു 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 ദീഖ്, ഒരു പൂവൻ കോഴി, ദീഖുൻ റൂമി എന്ന് പറഞ്ഞാൽ ടർക്കിഷ്, നമ്മളെ ടർക്കി എന്ന് പറയില്ലേ തുർക്കിക്കോഴി, ഒരു തുർക്കിക്കോഴിയായ വലിയൊരു കോഴി മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കൊത്തുന്നതാണ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം ജനങ്ങളോട് ഉമറന്നവർ പറഞ്ഞു, എന്നെ ഒരു കോഴി വന്ന് കൊത്തുന്നുണ്ട്. സ്വഹാബികളെ, നിങ്ങൾക്കാർക്കെങ്കിലും സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു തരാൻ കഴിയുമോ? അവരാരും ഒന്നും പറയുന്നില്ല. അന്ന് സ്വപ്നവ്യാഖ്യാനം നടത്തുന്ന ഒരു മഹദിയായ സ്വഹാബിയത്തുണ്ട്, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാഉ ബിൻതു ഉമൈസ് എന്നവരെ, രണ്ട് അസ്മാഉമാർ ചരിത്രത്തിൽ പ്രസിദ്ധരാണ്. ഒന്ന് അസ്മാഉ ബിൻ സബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോൾ അസ്മാ ബീവി, ഇത് ഉമൈസ് എന്നവരുടെ മകൾ അസ്മാ ബീവിയാണ്. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ ഉമർ എന്നവരോട് പറഞ്ഞു, ഉമറേ അല്ലാഹുൽ മുസ്താൻ, അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. ഉമറെ, നിങ്ങളെ ഒരു അജമിയായ അറബ് സംസാരിക്കാത്ത ഒരാൾ, എന്നാൽ അല്ലാഹുവിൽ